മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് സമ്മേളനം നടന്നു. സമ്മേളനം DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് സമ്മേളനം നടന്നു. സമ്മേളനം DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിലെ കലാപം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അവിടെ ഒരു സമവായമോ മതേതരത്വത്തിന്റേതായ മതനിരപേക്ഷതയുടേതായ ഒരു ഒത്തുതീർപ്പിലേക്ക് ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല. ഒരു നടൻ തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ മത്സരിച്ച ഒരു നടൻ, ചലച്ചിത്ര നടൻ, അദ്ദേഹം ഇനിയും മത്സരിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ വന്ന് മണിക്കൂറുകൾ അദ്ദേഹം ആ വിവാഹവേദിയിൽ ചെലവഴിക്കാൻ നരേന്ദ്രമോദിക്ക് സമയമുണ്ട്. അതാണ് വർഗീയ വിഭജനം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തെ മതനിരപേക്ഷങ്ങൾ അതിക്രൂരമായി വേട്ടയാടം ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി അതിനെ അവഗണിക്കുകയാണ്. കേരളം പോലെ മതേതര ജനാധിപത്യം അതിശക്തമായി വേരുറപ്പിച്ച രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സ്ഥലത്ത് വന്ന് അവിടെ പുതിയ വർഗീയതകൾ വിൽക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി വർഗീയ വിഭജനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം സുരേഷ് ഗോപിയുടെ വിവാഹം വരുന്നതിന് മുമ്പേ മഹിളാമോർച്ചയുടെ ഒരു പരിപാടിക്ക് തൃശ്ശൂരിൽ വന്നിരുന്നു. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിൽ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തക സംഘടന പരിപാടിയാണ്, അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും കാണുന്നില്ല. പക്ഷെ അന്നത്തെ പ്രകടനത്തിൽ ഞാൻ ഇനി ഒന്നുകൂടെ വരുന്നുണ്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ. സുരേഷ് ഗോപിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ സുരേഷ് ഗോപി രാജ്യസഭയിലെ മെമ്പർ ആകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടപ്പോ മുതലുള്ള ബന്ധമേ ഉള്ളൂ. പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അന്ന് അദ്ദേഹം ചില സ്ഥലങ്ങളിൽ കൂടെ സന്ദർശിച്ചു. അതിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇന്ത്യയിൽ മുഴുവൻ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ ഇന്ത്യയിൽ മുഴുവൻ ഹിന്ദു വർഗീയതയെ ഇക്വിളിപ്പെടുത്തി ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. KP ശ്രീകുമാർ, കോശി എം കോശി, KR മുരളീധരൻ, കുഞ്ഞുമോൾ രാജു, ബി രാജലക്ഷ്മി, നയനൻ സി കുറ്റിശ്ശേരിൽ, MK സുധീർ, ലളിത രവീന്ദ്രനാഥ്, SY ഷാജഹാൻ, ബൈജു സി മാവേലിക്കര, കുറത്തിക്കാട് രാജൻ, KC ഫിലിപ്പ്, പഞ്ചവടി വേണു, അജിത് കണ്ടിയൂർ, ടി കൃഷ്ണകുമാരി, രാജീവ് കുമാർ, പ്രകാശ് വള്ളികുന്നം, അനിത വിജയൻ, മാത്യു കണ്ടത്തിൽ, സരയുകുമാരി, രാമചന്ദ്ര കുറുപ്പ്, മനസ് രാജൻ, ശാന്തി അജയൻ, വർഗീസ് പോത്തൻ, രമേശ് കുമാർ, രമേശ് ഉപ്പാൻസ്, N മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. സിഡിനെറ്റ് ന്യൂസ്, മാവേലിക്കര.